എല്ലാവർക്കും കെ ലൈ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാൾഡെക്കർ ഐഡിയുമായിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു പാർട്ടി ഫംഗ്ഷനൊക്കെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ചാർട്ട് പേപ്പറും ഒട്ടിക്കാൻ വേണ്ട കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസും മാത്രം മതി. ഇതാ കണ്ടില്ലേ, റൂമിൻ്റെ ലുക്ക് തന്നെ ആകെ മാറി. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പിങ്ക്, റോസ്, ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ചാർട്ട് പേപ്പർ പല കളറിലും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. റെഡ് ആയാലും വയലറ്റ് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ചാർട്ട് പേപ്പർ വേണം നമുക്ക് ചെയ്യാൻ. പെറ്റൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പീസസുകൾ കട്ട് ചെയ്തെടുക്കണം ചാർട്ട് പേപ്പറിൽ നിന്ന്. ആ സൈസ് മെഷറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ഇഞ്ചസിലാണ് എഴുതിയിരിക്കുന്നത്. സെൻറ്റർ പോർഷനും ലീഫും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ A4 സൈസിലുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഈ പെറ്റൽസ് എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ആവശ്യമുണ്ട്. ആ ബേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് ഹ്യൂജ് ഫ്ലവർ ആണെങ്കിൽ. സ്മോൾ ഫ്ലവേഴ്സിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതുകൂടാതെ ഫ്ലവർ നമുക്ക് വാളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും സെല്ലോ ടേപ്പും അല്ലെങ്കിൽ ഡബിൾ ടേപ്പ്, പേപ്പർ ടേപ്പും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൂടാതെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെൻസിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പീസസുകൾ മടക്കി അതിൽ പെറ്റൽ ഷേപ്പ് വരച്ച് കൊടുക്കണം. പെറ്റൽ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ ഫ്ലവറിന് മാത്രമേ നമ്മൾ എല്ലാ സൈസിലുള്ള പെറ്റൽസും ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ ഫ്ലവേഴ്സിന് നമ്മൾ എല്ലാ പെറ്റൽസും യൂസ് ചെയ്യുന്നില്ല. ഫോൾഡ് ചെയ്ത് വെട്ടിയെടുത്ത് ഈ പെറ്റൽസ് ആണ് നമ്മുടെ അളവ്. ഈ അളവ് വെച്ചിട്ട് നമ്മൾ ചാർട്ട് പേപ്പറിൽ വരച്ചെടുത്തിട്ട് ഓരോ പെറ്റലും വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ബേസും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുകയാണ് വേണ്ടത്. അടുത്തതായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുക്കുക, ലീഫ് ഷേപ്പ് വരച്ച് കൊടുക്കുക, അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ ലീഫും അതുപോലെ ഫ്ലവേഴ്സും എല്ലാത്തിനും കൂടിയിട്ട് എനിക്ക് 2 ചാർട്ട് പേപ്പറാണ് ഓരോ കളറിലും ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഫ്ലവറിൻ്റെ പിസ്റ്റലിന് വേണ്ടിയിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിൽ നടുമടക്കി, വീണ്ടും ഒന്നുകൂടി നടുമടക്കി കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് വെട്ടിക്കൊടുത്ത് അതിന് തുറന്ന് വീണ്ടും സെൻറ്റർ പോർഷൻ മടക്കുക. അപ്പോൾ നമുക്ക് ഒരു A4 സൈസിൽ നിന്ന് 2 പിസ്റ്റലിനുള്ള പേപ്പർ കിട്ടും. അതിനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിസ്റ്റൽ ഉണ്ടാക്കാം. ജസ്റ്റ് റോൾ ചെയ്ത് പശവച്ച് ഒട്ടിച്ചാൽ മതിയാവും. സെൻറ്റർ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിസ്റ്റൽ കളർ ചൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പിങ്ക് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ബ്ലാക്ക് ആണെങ്കിൽ പിങ്കും. റോസ് കളറിനും ബ്ലാക്ക് പിസ്റ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചെയ്യുന്നത് ഞാൻ കമ്പി വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയുടെ പോർഷനിൽ അത് ഓൾറെഡി കാണിക്കുന്നുണ്ട്. പെറ്റൽസ് വെട്ടിയെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതേ ചാർട്ട് പേപ്പറൊക്കെ എടുത്ത് ഞാൻ അത് ഡോൾ ചെയ്തിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 3 സൈസിലുള്ള പെറ്റലുകളും 6 എണ്ണം വീതം വേണം ഓരോ ഫ്ലവറിനും. ഉള്ളിൽ വരുന്ന ഇന്നർ സൈഡിലുള്ള ഏറ്റവും ചെറിയ പെറ്റൽ 5 എണ്ണം ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കണം. ഒരു അളവിന് വേണ്ടി പറയുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഒക്കെയാണ് ഈ കട്ടിൻ്റെ വലിപ്പം വരുന്നത്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പെറ്റലിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം അതിൻ്റെ എഡ്ജ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും. എല്ലാ പെറ്റൽസും ഇങ്ങനെ തന്നെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ പെറ്റൽസും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വലിയ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ ഡയയുള്ള ബേസ് എടുത്തു. അതിലേക്ക് ഏറ്റവും വലിയ പെറ്റൽസ് 6 എണ്ണം ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്ത ലെയറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സൈസിലുള്ള പെറ്റൽസ് യൂസ് ചെയ്യും. അങ്ങനെ ഓരോ ലെയറും ലാസ്റ്റ് ലെയറിൽ മാത്രം 5 പെറ്റലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്ര തിക്കായിട്ട് പെറ്റൽസ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പിങ്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ടുള്ള പിസ്റ്റലിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഷീറ്റ് ഞാൻ എടുത്തു. അത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. റോൾ ചെയ്ത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. റോസ് കളർ ഫ്ലവറിൻ്റെ വലിയ ഫ്ലവേഴ്സിന് 3 ലെയറായിട്ടും ചെറിയ ഫ്ലവേഴ്സിന് 2 ലെയറായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് ബാക്കിലായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് നൂലൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഫ്ലവേഴ്സിൻ്റെ ബാക്കിലായിട്ട്. വാളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. Thank you.
ഫ്ലവേഴ്സ് എല്ലാം ഇപ്പോൾ സെറ്റ് ആയി കഴിഞ്ഞു, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ലീഫാണ് വേണ്ടത്. ലീഫ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. മൂന്ന് കളേഴ്സിൻ്റെയും ലീഫ് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇതൊക്കെ നമുക്ക് വാളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പാറ്റേണിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് ലീഫ് ഫ്ലവേഴ്സൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ഭംഗിയുള്ള പാറ്റേണിലായതിന് ശേഷം ഞാൻ ഇനി ഇത് വാളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ലീഫിലും രണ്ട് സൈഡിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. സെൻറ്ററിലെ ഫ്ലവർ ആണ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒട്ടിക്കുന്നത്. നൂല് മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഡബിൾ ടേപ്പ് ഫിക്സ് ആയതിന് ശേഷം, പൊസിഷനൊക്കെ കറക്റ്റ് ആയതിന് ശേഷം മാത്രമേ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ലീഫും അറ്റാച്ച് ചെയ്ത് കൊടുത്ത്. ടെമ്പററി ആയിട്ടുള്ള ഒരു പാർട്ടി ഡെക്കറേഷൻ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലോ ടേപ്പ് മാത്രം ഒട്ടിച്ചാൽ മതിയാവും. വളരെ കുറഞ്ഞ ചിലവിൽ ചാർട്ട് പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറേഷൻ ആണിത്. അപ്പോൾ നിങ്ങളുടെ റൂമുകളൊക്കെ ഇതുപോലെ ചെയ്ത് മനോഹരമാക്കുക, റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും. അതുപോലെ പാർട്ടി ഫംഗ്ഷനുകളോ നിങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്ക് ടോപ്പ് ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കെ ലൈറ്റ് വ്ളോഗ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.